ഹലോ, അസ്സലാമു അലൈക്കും. ഞങ്ങൾ ഇവിടെതാ മാമിൽ എത്തിട്ടോ. ഞങ്ങൾ തലേന്ന് എത്തിയിട്ടുണ്ടായിരുന്നു, ഉച്ചക്കാണ് എത്തിയത്. അപ്പോൾ അതാ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതൊക്കെ അങ്ങനെ കിടക്കുകയാണ്. മക്കളൊക്കെ നല്ല ഉറക്കത്തിലാണ്. രാവിലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ അതാ ഇക്ക കമ്പനിക്കൊക്കെ പോയി മക്കളൊക്കെ വിളിക്കാണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കിച്ചണിൽ കയറിയങ്ങാണ്ട് അടുക്കളയിലത്തെ പണി പെട്ടെന്ന് ഒരുക്കിയിട്ട് വേണം കൊടുന്ന സാധനങ്ങളൊക്കെ എടുത്തേക്കാൻ. അപ്പോൾ മീൻകറി ആട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വന്ന അന്നന്തിക്ക് നെസ്റ്റോ പോയി ഞങ്ങൾ കുറച്ച് മീനൊക്കെ മേടിച്ച് കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ അതാ മീൻ നല്ല അയില മീനാണ് ഉള്ളത്. അപ്പോൾ അതാ ഇനി നമുക്ക് കുറച്ച് അപ്പം ചുടാനൊക്കെ ഉണ്ട്. കുട്ടികളെ എണീക്കുന്നതിനനുസരിച്ച് അപ്പം ചുട്ടെടുക്കണം. അപ്പം ഞാൻ മക്കളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പം ചുട്ടെടുക്കുക എന്നിട്ടോ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കൊരുപാട് ക്ലാസ് മിസ്സായിരുന്നു. ഞാൻ അവിടെ മുബാദറുടെ ക്ലാസ്സിൽ ചേരലുണ്ട്. അപ്പോൾ രണ്ടും നടക്കും. അത് കേൾക്കലും ആവും, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കലും ആവും കേട്ടോ. അപ്പോൾ ഒരു ഓരോരുത്തർ വരുന്നുണ്ട് ചായ കുടിക്കാനായിട്ട്. വലിയ മോള് നീച്ചിട്ടില്ല. അവർ രണ്ടാളും നീച്ച് വന്നങ്ങാണ്ട് ചായയും അപ്പാട്ടോ കൊടുക്കുന്നത്. പഞ്ചസാരയാണ് അവർക്ക് കൊടുക്കുന്നത്, കാരണം കറിയൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതുപോലെ അവിടെ നല്ല ആസ്വദിച്ച് അപ്പവും പഞ്ചസാരയും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓല അവിടെ ഭക്ഷണം കഴിക്കട്ടെ. ആകെ വലിച്ചിട്ടിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ശരിയാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതാ കറി അപ്പോഴത്തേക്ക് തളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി നമുക്ക് മീൻകറി ഒന്നും ഉണ്ടാക്കണമെന്നും ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. എനിക്ക് വലിയൊരു ചടങ്ങുണ്ട് ഫ്രിഡ്ജ് വൃത്തിയാക്കൽ. അപ്പോൾ ഞാൻ വലിയ ഫ്രിഡ്ജ് ഞാൻ ഓഫാക്കിയിട്ടാട്ടോ പോയിരുന്നത്. അപ്പോൾ കേട് വരുന്ന സാധനങ്ങൾ അങ്ങനെ തന്നെ ഫ്രിഡ്ജ് ഓണാക്കി ഞാൻ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. ക്ലീൻ ആക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായാലും ഒരു പീസൊക്കെ കൂടി ഇട്ടുങ്ങാണ്ട് അങ്ങനെ ഫ്രിഡ്ജിക്ക് വെച്ചതായിരുന്നു കേട്ടോ. തുണക്കമീനൊക്കെ ഉണ്ട്. അപ്പോൾ തലേന്ന് ചിക്കൻ വാങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ വലിയ ഫ്രിഡ്ജ് നമുക്ക് ശരിയാക്കി എടുക്കുകയാണ്. അപ്പോൾ മറ്റൊരു ഫ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അതിൽ അത് വർക്കിംഗ് ചെയ്യുന്നു കേട്ടോ. കാരണം അന്ന് പോയപ്പോൾ കുറേ സാധനങ്ങൾ ബാക്കി വന്നതൊക്കെ ഞാൻ അപ്പുറത്തെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തെ അയൽവാസികൾ ഓലയൊന്നും അല്ലെ കയ്യിൽ ഞാൻ താക്കോലും എടുത്തിട്ടേന്ന് പോയിരുന്നത്. അപ്പോൾ ഓല് നോക്കിയിരുന്നു. അതുകൊണ്ട് പിന്നെ ആ ഫ്രിഡ്ജിലെ സാധനങ്ങളൊന്നും കേട് വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഫ്രിഡ്ജ് ഓഫാക്കിയിട്ടതുകൊണ്ട് തന്നെ ഒരു പൂപ്പലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഓരോന്ന് എടുത്ത് വെക്കാൻ കേട്ടോ. കുറച്ച് ചെറിയ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ, മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് തേങ്ങ ചിരകി അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒക്കെ ഓരോന്ന് എടുത്ത് വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിൽക്കട്ടെ. പിന്നെ ഏറ്റവും ഒരു ഞാൻ കൊണ്ടുവന്ന സാധനമാണ് പപ്പടം. അത് എത്ര കിട്ടിയാലും എനിക്ക് തികയില്ല. കാരണം മക്കൾക്കൊക്കെ ഇഷ്ടമാണ് പപ്പടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്നപ്പോൾ കുറേ കൂടുതൽ പപ്പടം കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല, അപ്പുറത്തെ വലിയ നമ്മുടെ ഐസ്ക്രീം തല്ലാജിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്നു. അതിലൊരുപാട് സാധനങ്ങളുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കക്കുരു വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കലുണ്ട് കേട്ടോ. എന്ത് സാധനം കിട്ടുകയാണെന്നുണ്ടെങ്കിലും ഇതേമാതിരിക്ക് സ്റ്റോർ ചെയ്ത് ഫ്രീസറിൽ നമുക്ക് ഞാൻ എടുത്ത് വെക്കലുണ്ട്. അപ്പോൾ നമുക്ക് ചക്കക്കുരുനൊക്കെ പൂതിയാവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിലൊരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി വെക്കുന്ന കുറച്ച് സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാൻ ഒരു അരുവക്കാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. ബീഫും ഒക്കെ ഒരു അരുവക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പോയപ്പോല്ല പഴയ സാധനം കൂടി ഞാൻ ഇതിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് മാത്രമേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ എന്ത് ചെയ്തിരുന്നു, ഓഫാക്കിയിട്ടാട്ടോ പോയിരുന്നത്. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഞാൻ ഓണാക്കാൻ. ഈ സാധനങ്ങളൊക്കെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഞാൻ അതിന് ഒഴിവാക്കട്ടെ. അപ്പോൾ ഇതിന് ചിക്കൻ ഉണ്ടായിരുന്നു, അത് മാറ്റി വെക്കുകയാണ്. ഇതൊക്കെ നടുക്കി പുറത്ത് വെക്കും വേണം. ഈ റൂമത്തെ ലൈറ്റിങ് ഇങ്ങനെ കെടും കത്തും ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇത് നമ്മളെ കോക്കനട്ട് പുഡിങ്ങിൻ്റെ നമ്മൾ ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ പിന്നെ പ്യൂരിയാണ്. അപ്പോൾ അതവിടെ ഒരു പാക്കറ്റും കൂടി ഉണ്ട്. അപ്പോൾ അതാ ഫ്രിഡ്ജിൽ അത്യാവശ്യം സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങ അടക്കം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ്, കേട് വരണ്ടാന്ന് വിചാരിച്ചെങ്ങാണ്ട്. അപ്പോൾ എത്തി തന്നെ അങ്ങനെ പൊട്ടിക്കുന്നുകൊണ്ട് വെച്ചതാണ്. ഒരുപാട് ആളുകൾ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് വെക്കും വേണം. പിന്നെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ അപ്പുറത്തെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കലുള്ളൂ. അല്ലാത്തൊക്കെ ഞാൻ ഇവിടെ തന്നെയാണ് കൊണ്ടുപോയി വെക്കല്. കാരണം നമുക്ക് ഈ ഓർഡർ ഉണ്ടാകുന്ന സമയത്ത് സാധനത്തിന് ഓഫർ കാണുമ്പോൾ ഞാൻ മേടിച്ച് വെക്കലുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഓർഡർ വരികയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാണ് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാണ് മാറ്റി വെക്കണം. ഞങ്ങൾ പോണ അന്ന് മെക്ഡൊണാൾഡ്സ് നിന്ന് ഐസ്ക്രീം കിട്ടിയത് എന്നിട്ടോ അതുകൂടെ കഴിക്കാതെയാണ് അന്ന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ അതിൻ്റെ സ്പൂൺ അടക്കം അതിൻ്റെ ടിഷ്യൂ പേപ്പറും കൂടി അതിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഞാനൊരു കരയത്ത് കയറ്റി വെക്കും. കരം നല്ല കേട്ടോ, അതൊരു തിണ്ടാണ് അവർക്ക് കയറ്റി വെക്കുന്നതാണ്.
ഇപ്പം തന്നെ നമുക്കൊന്ന് അടച്ചേക്കാം. അങ്ങനെ ഈ തല്ലാച്ചയൊക്കെ ഏകദേശം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ കിടക്കട്ടെ. പിന്നെ ഇവിടെയാണ് ഞാൻ കാര്യമായിട്ട് വൃത്തിയാക്കല്. അപ്പം ഇതിൽ മീനാണ് ആ റെഡ് കൊട്ടയിൽ കാണാം. പിന്നെ നമ്മളെ ചെറിയൊക്കെ എന്ത് ചെയ്തു, കുപ്പിയിലാക്കി വെച്ചു. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഐസ്ക്രീമുകളുണ്ട്. നമുക്ക് ആവശ്യമില്ല തേങ്ങ ഞാനൊരു പാത്രത്തിലാക്കി വെച്ചു. പിന്നെ നമുക്ക് ഉപയോഗിക്കേണ്ട കുറച്ച് മീനും സാധനങ്ങളും പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെയാണ്, പപ്പടവും കാര്യങ്ങളും ഒക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടേണ്ട സാധനങ്ങളൊക്കെ ഞാനിവിടെ ആക്കിങ്ങാണ്ട് അടച്ചു വെക്കുകയാണ് കേട്ടോ. ഇനി ഒരു ബെഡ്റൂമും കൂടി വൃത്തിയാക്കി ഇടാനുണ്ട്. അപ്പോൾ ഈ ബെഡ്റൂം മാത്രമേ ഉള്ളൂ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. കാരണം എല്ലാം പാടെ എന്നെ കൊണ്ട് കയ്യൂല നല്ലതായിട്ട് പൊടി ആർത്ത് ആകെ പൊടിയാണ്. അപ്പോൾ നമുക്ക് കിടക്കണ്ടേ. അപ്പോൾ അന്ന് വന്നെന്ന് തന്നെ ഭയങ്കര ക്ഷീണം കൊണ്ട് ഞങ്ങളവിടെ തട്ടിങ്ങാണ്ട് കിടന്നിക്കുകയാണ്. ഇനി ഓരോ റൂമും ശരിയാക്കാണ്ട് മക്കളെ റൂം ശരിയാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം പോലെ പുസ്തകവും കാര്യങ്ങളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാണ്ട് പിന്നെ നമ്മളെന്തൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നിക്കണേ വെച്ചാൽ ഞാൻ കാര്യമായിട്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. സാധനങ്ങളും ഒന്നും പോയില്ല. അപ്പോൾ അന്ന് കോയമ്പത്തൂർ പോയപ്പോൾ 4 ദിവസം അവിടെ കോയമ്പത്തൂർ പോയി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്ക് ഞാൻ ചോറ്റും പാത്രമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിമ അവർ അസിന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കൊണ്ടുവന്നത് 2 കുപ്പി വെളിച്ചെണ്ണ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാര്യമായിട്ടൊന്നുമില്ല. ഈ സെഞ്ചി കണ്ടിട്ടാലും നോക്കേണ്ട, മക്കളെ പഴയ ചെരുപ്പാണ്. അപ്പോൾ അത് അതിലിട്ടതാണ് കേട്ടോ. പിന്നെ ഞാൻ കാര്യമായിട്ട് കൊടുന്നത്, പിന്നെ ഞങ്ങൾ നിന്നിന്ന് റൂമിൻ്റെ അടിയിൽ ഒരു എന്തെടുത്താലും 70 റുപ്യൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. കോയമ്പത്തൂർ ഈ വക സാധനത്തിനൊക്കെ വില കുറവാണ് കേട്ടോ. ഈ പാത്രത്തിനും കാര്യത്തിനൊക്കെ വില കുറവാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് പാത്രമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തെടുത്താലും 70 റിയാൽ കണ്ടല്ലോ. അത് ഞാൻ കാണിച്ചുതരാം. എൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയും കാര്യങ്ങളും ഒക്കെ കൂടുതലൊന്നും കൊണ്ടാൻ പറ്റിയിട്ടില്ല. പെട്ടെന്നുണ്ടായ പോലായതുകൊണ്ട് അപ്പോൾ അതാ കൊണ്ടുവന്ന സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ കിച്ചണിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം തന്നെ ഉള്ളൂ കേട്ടോ കൊണ്ടുവന്നിട്ട്. അപ്പോൾ 2 പാത്രം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കൊണ്ടുവന്നതാണ് ഈ കണ്ടല്ലോ, ഇമ എഴുതിയിട്ടുണ്ട്. വലിയ റേറ്റ് കൂടുതലൊന്നുമില്ല. അപ്പോൾ കണ്ടപ്പോൾ നല്ല രസം. ഇവിടെ 5 റിയാൽ കടയിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. പിന്നെ അതാ നമ്മളെ വെളിച്ചെണ്ണ ഞാനൊരു കുപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിയൊക്കെ കേട്ടോ. ഒരു കുപ്പി അവിടെ മറ്റു ഇതിലുണ്ട്. പിന്നെ നമ്മൾ മിനി ഇഡ്ഡലി സാമ്പാറിൻ്റെ ഒരു തട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മിനി ഇഡ്ഡലി സാമ്പാർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇഡ്ഡലിച്ചമ്പാണിത്. അപ്പോൾ ഇഡ്ഡലിച്ചമ്പും കൂടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലിപ്പോൾ എന്താ ഞാൻ കാര്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് വെച്ചാൽ, നമ്മളെ പിസ്ത കളിക്കുന്ന ഓരോ കുപ്പികളുണ്ടായിരുന്നു. കുറേ പിസ്തൻ്റെ പഴയ ഫ്ലേവർ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ കണ്ടല്ലോ, ഇതാണ് പ്രപാത്രം. പിന്നെ കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി സ്റ്റീലിൻ്റെ 2 ഫ്ലാസ്കും അയിമി അവർ പേര് എഴുതി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടുന്ന് വാങ്ങണതും ഇവിടുന്ന് വാങ്ങണതും നല്ല റേറ്റ് നല്ല വ്യത്യാസമുണ്ട്. ഇത് കുറച്ച് അവിലാണ്, 1 കിലോത്തോളം ഉള്ളു കേട്ടോ അവിൽ. കുറച്ചത് അവിടെ വീട്ടിലേക്ക് വാങ്ങിയത് അങ്ങനെ പൊതിഞ്ഞു കൊണ്ടുവന്നതാണ്. പിന്നെ അതാ പറഞ്ഞല്ലോ, വെളിച്ചെണ്ണ ഇപ്പുറത്തേക്ക് വന്നതാണ്, നമ്മളെ പഴയ വെളിച്ചെണ്ണ തന്നെ കേട്ടോ. പിന്നെ അത് എന്താ ഇപ്പോൾ കാര്യമായിട്ട് കൊണ്ടുവന്നിരിക്കണത്, ഇതാത്. പിന്നെ ഇത് കൽപ്പാസാണ്. നമ്മളെ ബിരിയാണിക്കും നമ്മളെ ഫുഡിനൊക്കെ ഇടുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടപ്പോൾ മേടിച്ചതാണ്. അപ്പം ഞാൻ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ. പിന്നെ ഇത് ഞാൻ നമ്മൾ വയനാട്ട് പോയിരുന്നല്ലോ റിസോർട്ടിൽ. അപ്പോൾ അവിടുന്ന് പോകുന്നപ്പോൾ കണ്ടതാണ്. അപ്പോൾ നമ്മളെ ഒരു കയ്യിൽ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കയ്യിൽ ഒരു സ്ക്രൂ ഇട്ടാൽ മതി, അത് മാറ്റി വെക്കാം. പിന്നെ ഞാനൊരു പുട്ടിൻ്റെ ചുടിന് നമ്മളെ ഇതുണ്ടല്ലോ, നമ്മളെ ചിരട്ടപ്പുട്ട്, അപ്പം അതിൻ്റെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഒരു പിന്നെ നമ്മുടെ മുള, നമുക്ക് ബിരിയാണി അതേമാതിരിക്ക് പുട്ടൊക്കെ കുത്താൻ വേണ്ടിയിട്ട് ഞാനൊരു മുള കൊണ്ട, അതിന് കോലും ഉണ്ട് കേട്ടോ. ഒരു കോലും ഉണ്ട് അതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ ഒരു അടപ്പും വരുന്നുണ്ട്. മക്കളെ ചെരുപ്പൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി. പിന്നെ അതാ ഞാൻ കുറച്ച് ബൂസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബൂസ്റ്റ് പൊടി കുപ്പി വാങ്ങണ്ടാറ. അപ്പോൾ ഇങ്ങനെ വാങ്ങുകയാണ് എല്ലാ ലാഭം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇതായപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്ന് തന്നെയാണ് കേട്ടോ അങ്ങനത്തെ. പിന്നെ ഇല്ലത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലേവറുകളാണ്, നമ്മളെ ഈ പിസ്തി ഇതൊക്കെ കലക്കണം. പിന്നെ ഒരു വട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ എന്തായാലും ഇല്ലത്. പിന്നെ അതാ ചിരട്ടക്കയ്യിൽ, ഇങ്ങനത്തെ പല മോഡൽ ചിരട്ടക്കയ്യിലുണ്ട്. നമ്മുടെ വയനാട്ടിൽ ഇതിന് വലിയ വില ഒന്നും വരുന്നില്ല കേട്ടോ, 1 ന് 20 റുപ്യൊക്കെ ഉള്ളു വരുന്നതുള്ളൂ. അപ്പോൾ അതാ അങ്ങനത്തെ സാധനങ്ങളും അതും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യമായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്നും പറയണ മാതിരിക്കണം, ലൈക്ക് അടിക്കാൻ മറക്കരുത്. എല്ലാവരോടും അടുത്തൊരു വീഡിയോ വരെ കാണുന്നവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.